പ്രോബ്ലംസ് ഓൺ ഏജസ് ഈ ക്ലാസിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 11 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നമ്മൾ 12th ചെയ്യാൻ പോകുന്നത് നോക്കാം എങ്ങനെയാണ്. 12th ചോദ്യം എന്നുള്ളത്, എ ഈസ് 2 years ഓൾഡർ ദാൻ ബി, ഹു ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. If the total of the ages of A, B and C be 27 years, then how old is B? A, B, C, 3 വ്യക്തികളുണ്ട്. അതിലെ എയുടെ വയസ്സ്, സിയുടെ വയസ്സ് എന്ന് പറയുന്നത് എ ഈസ് 2 years ഓൾഡർ ദാൻ ബി, ബിയേക്കാൾ 2 വയസ്സ് സീനിയർ ആണ് ബി. ആൻഡ് ട്വൈസ് ആസ് സി, സിയുടെ ഇരട്ടി വയസ്സാണ്. അപ്പൊ നമ്മളിതിലെ സി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കാണുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഇരട്ടിയല്ലേ, ദാറ്റ് മീൻസ് 2x ആയിരിക്കും. അപ്പോ സി എന്തായിരിക്കും, സി ആയിരിക്കും, സോറി എ എന്തായിരിക്കും, എ ആയിരിക്കും 2x + 2, 2 വയസ്സിന് സീനിയർ അല്ലേ. പിന്നെ നമുക്ക് നമ്മളോട് പറയുന്നത് If the total of the ages of A, B and C be 27 years, അതായത് എക്സും 2x 2x + 2 കൂടുമ്പോൾ 27 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിയുടെ വയസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 2x 3x ആയി, 3x + 2x 5x ആയി, 5x + 2 ആണ് 27. അപ്പോ എക്സ് 5x എന്ന് പറയുന്നത് 27 - 2, ദാറ്റ് മീൻസ് 25. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 25/5 ഈസ് ഈക്വൽ ടു 5. എക്സ് എന്ന് പറയുന്നത് അപ്പൊ 5 ആണ്. അപ്പോ ബി എന്ന് പറയുന്നത് എന്താണ്, 2x ആണ്. അപ്പോ ബി ഈസ് ഈക്വൽ ടു 2 × 5 10 years. കാണുന്നുണ്ടല്ലോ അല്ലേ. അതായത് 3 വ്യക്തികൾ എ, ബി, സി. ഇതിലെ എ എന്ന് പറയുന്നത് ബിയേക്കാൾ 2 വയസ്സിന് സീനിയർ ആണ്. സി എന്ന് പറയുന്നത് 2x ആണ്. ഓക്കെ, അപ്പോ സി എക്സ് ആണെങ്കിൽ ബി എന്തായിരിക്കും, 2x എന്ന് പറയുന്നത് 2 ഇരട്ടി 2x ആയിരിക്കും. അപ്പൊ എ എന്തായിരിക്കും, 2x + 2 ആയിരിക്കും. അപ്പൊ 3 കൂട്ടുമ്പോൾ 27 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് സി എന്ന് പറയുന്നത് 5 years ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് 2 × 5 = 10 years ആണ്. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. 13th ചോദ്യം, എ മാൻ ഈസ് 24 years ഓൾഡർ ദാൻ ഹിസ് സൺ. ഇൻ 2 years ഹിസ് ഏജ് വിൽ ബി ട്വൈസ് ആസ് the age of his son. The present age of son is, നോക്കൂ, ഒരാള് അദ്ദേഹത്തിന്റെ മോനേക്കാൾ 24 വയസ്സ് സീനിയർ ആണ്. ഇനി 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് മോന്റെ ഏജിന്റെ ഇരട്ടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര. അപ്പൊ നമ്മള് മോൻ സൺ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാദർ എത്രയായിരിക്കും, എക്സ് പ്ലസ് 24 അല്ലെ, 24 വയസ്സല്ലേ സീനിയർ, 24 ആണ്. ഇനി എന്താ പറയുന്നത്, ആഫ്റ്റർ 2 years, 2 വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും, അപ്പോ സൺ എത്രയായിരിക്കും ആഫ്റ്റർ 2 years, എക്സ് പ്ലസ് 2 ആയിരിക്കും. അപ്പൊ ഫാദർ എത്രയായിരിക്കും, ഫാദർ എക്സ് പ്ലസ് 24 + 2 ആയിരിക്കും അല്ലേ, എക്സ് പ്ലസ് 24 + 2 ആയിരിക്കും. പിന്നെ ഇവിടെ വേറൊരു ക്ലോസ് പറയുന്നത് 2 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 24 + 2 ആണ് ഫാദർ. ഇവിടെ വേറൊരു കാര്യം പറയുന്നത് 2 വർഷങ്ങൾക്ക് ശേഷം ഇരട്ടിയാകും എന്ന് പറയുന്നുണ്ട് മോന്റെ വയസ്സിന്റെ. അപ്പൊ ഇരട്ടി 2 ഇരട്ടി ഇൻറ്റു ആരുടെ വയസ്സ്, മോന്റെ വയസ്സ് എക്സ് പ്ലസ് 2. മനസ്സിലാവുന്നുണ്ടോ, ഫാദറുടെ വയസ്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 24 + 2 ആണ്. അത് എന്തിന് ഈക്വൽ ആണ്, 2 വർഷം കഴിയുമ്പോൾ മോന്റെ വയസ്സിന്റെ ഇരട്ടിയാകും. ദാറ്റ് മീൻസ് 2 × x + 2. അപ്പൊ നോക്കാം, എക്സ് പ്ലസ് 24 + 2, എക്സ് പ്ലസ് 26 ഈസ് ഈക്വൽ ടു 2 × x, 2x + 2 × 4. ഓക്കെ,
അപ്പോ എക്സ് ടു എക്സ് ആകുമ്പോ എക്സ് ഈസ് ഈക്വൽ ടു 26 എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോ 26 മൈനസ് 4 22. എക്സ് എന്ന് പറയുന്നത് 22 ആണ്. മോന്റെ ഇപ്പോഴത്തെ വയസ്സ് 22 ആണ്. ഓക്കെ, അപ്പോ മോന്റെ വയസ്സ് 22 ആണ്, അച്ഛന്റെ വയസ്സ് 24 വയസ്സ് കൂടുതലാണ്. അപ്പൊ അതിനായി 46 വയസ്സായി. ഇനി രണ്ടു വർഷം കഴിയുമ്പോൾ മോന്റെ വയസ്സ് 24 ആയിരിക്കും, അച്ഛന്റെ വയസ്സ് 48 ആയിരിക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു, വളരെ ഈസിയാണ്. ഇനി നമ്മള് ഇത് നമ്മള് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ എക്സാം സാധാരണ നമ്മൾ സ്കൂളുകളിലെല്ലാം പഠിക്കുന്നത് ആ രീതിയിൽ സാധാരണ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതേ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡുകൾ നോക്കണം, എങ്ങനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ബേസ് നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു, ഇതനുസരിച്ച് ഇനി നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നോക്കൂ, 3 years ago father's age was 7 times of his son's age, now it is 5 times, then what is the percentage of son? ഇവിടെയും നമുക്ക് എക്സ് മോന്റെ വയസ്സ് എക്സ് ആണ്, ഫാദറിന്റെ വയസ്സ് 5 times 5x ആണെന്ന് കാണാം. 3 years ago ആണെങ്കിൽ എക്സ് മൈനസ് 3 ആയിരിക്കും, ഫാദറിന്റെ ഏജ് 5x-3 ആയിരിക്കാം, അങ്ങനെയും നമുക്ക് കാണാം. ഇതല്ല അതുകൊണ്ട് വേറെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്, നോക്കൂ, ഇവിടെ എത്ര വർഷങ്ങൾക്ക് മുമ്പ്, 3 years ago, that means വർഷങ്ങൾക്ക് മുമ്പ്, ഓക്കെ, വർഷങ്ങൾക്ക് മുമ്പ് ഇൻടു ഇരട്ടി മൈനസ് 1 ഡിവൈഡ് ബൈ ഇരട്ടി, അല്ലെ, 3 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ വയസ്സ് 7 ഇരട്ടി ആയിരുന്നു മോന്റെ വയസ്സേക്കാൾ, ഇപ്പോ 5 ഇരട്ടിയായി. അപ്പോ ഇരട്ടി മൈനസ് ഇപ്പോഴത്തെ ഇരട്ടി, മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ ചെയ്താൽ മതി. ഇതിനു വേണ്ടി നമുക്ക് ഫോർമുല രൂപത്തിലാക്കണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വൈ ഇൻടു എ മൈനസ് 1 ബൈ എ മൈനസ് ബി, ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം. ഇത് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. മനസ്സിലാക്കിയിട്ട് ഇത് വൈകാട്ട് പഠിക്കുന്ന ഫോർമുല അല്ല, മനസ്സിലാക്കി ചെയ്താൽ മതി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇൻടു എത്ര ഇരട്ടിയാണോ അതിൽ നിന്ന് കുറയ്ക്കുക, പിന്നെ ആദ്യം പറഞ്ഞ ഇരട്ടി, പിന്നെ രണ്ടാമത് പറഞ്ഞ ഇരട്ടി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എത്രയാണ്, 3 വർഷങ്ങൾക്ക് മുമ്പ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഇൻടു എത്ര ഇരട്ടിയാണ്, 7 നിന്നും 1 കുറയ്ക്കുക, ഡിവൈഡ് ബൈ 7 മൈനസ് ഇപ്പം എത്ര ഇരട്ടിയാണ് പറഞ്ഞത്, 5. ദാറ്റ് മീൻസ് 3 ഇൻടു 6 ബൈ 2, ദാറ്റ് മീൻസ് 18 ബൈ 2 ബൈ 9. അപ്പോൾ ഇത് ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ, ഈ അത് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്കത് പെന്നും പെൻസിലില്ലാണ്ട് മനക്കണക്കായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ് ഇൻറ്റു ഇരട്ടിയിൽ നിന്ന് കുറയ്ക്കുക, ഡിവൈഡ് ബൈ ആ ഇരട്ടി, പിന്നെ ഇപ്പോഴത്തെ ഇരട്ടി. ഇത് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയായി, 9. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ രീതി നമുക്ക് ഒന്ന് നോക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഏത് ഇത് വരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒട്ടും ആവശ്യമില്ല, അത് പറക്കി വെച്ചാൽ മാത്രം മതി. ഓരോ വർഷങ്ങൾ അത് പറയുന്നതനുസരിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഫോർമുല എന്നുള്ള അത് മനസ്സിന്ന് മാറ്റണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 15? 5 years ago, grandfather's age was 13 times of his granddaughter's age. Now it is 7 times. Then, present age of granddaughter is. മനസ്സിലാവുന്നുണ്ടോ? 5 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാൻഡ്ഫാദറിന്റെ വയസ്സ് ഗ്രാൻഡ് ഡോട്ടറിന്റെ വയസ്സിനേക്കാൾ 13 ഇരട്ടിയായിരുന്നു, ഇപ്പം അത് 7 ഇരട്ടിയാണ് എങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഗ്രാൻഡ് ഡോട്ടറുടെ വയസ്സ് എത്ര? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ എത്രയാണ്, എത്ര ഇരട്ടിയാണ്, 5 ഇരട്ടി ഇൻറ്റു എത്ര ടൈമാണ്, 5 വർഷങ്ങൾക്ക് മുമ്പ് 13 ഇരട്ടി, ദാറ്റ് മീൻസ് 13-1 ഡിവൈഡ് ബൈ 13-, ഇപ്പം എത്ര ഇരട്ടിയാണ്, 7. മനസ്സിലാവുന്നുണ്ടോ? എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, ഇൻറ്റു ഇരട്ടിയിൽ നിന്ന് കുറയ്ക്കുക, ഡിവൈഡ് ബൈ ആ ഇരട്ടി, പിന്നെ ഇപ്പോഴത്തെ ഇരട്ടി. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 12 ബൈ 7 നിന്നും 13 നിന്നും 7 കുറച്ചാൽ 6. ഓക്കെ, 6 12 2 വട്ടം പോവും, 2 × 5 10. ഓക്കെ, അപ്പോൾ എത്രയായി, 10 വർഷം.
ഇപ്പോൾ 10 വയസ്സ്. ഇതാണ് ഗ്രാൻഡ് ഡോട്ടറുടെ വയസ്സ്. വളരെ സിമ്പിളല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത എക്സ് വൈനേക്കാൾ ബെറ്റർ ആയിട്ട് ഇതാണ്. ഇത് ആ മനസ്സിലാക്കിയാൽ മതി. ഇരട്ടി എത്ര വർഷങ്ങൾക്ക് മുമ്പ്? ഇൻഡു ഇരട്ടി ബൈ ഇരട്ടി മൈനസ് ഇപ്പോഴത്തെ. ഇത് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നോക്കാം, ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. രാമൻസ് ഏജ് ഈസ് 4 times ഓഫ് കൃഷ്ണാസ് ഏജ്. ആഫ്റ്റർ 2 years രാമൻസ് ഏജ് വിൽ ബി 3 times ഓഫ് കൃഷ്ണാസ് ഏജ് ദെൻ പ്രസന്റ് ഏജ് ഓഫ് കൃഷ്ണ. നമ്മൾ ജസ്റ്റ് ഇത് പറക്കി വെക്കുന്ന മാത്രമേ ഉള്ളൂ, വേറെ ചിന്തിക്കുന്ന പോലും നമ്മൾ ഇല്ല. അപ്പൊ എത്രയും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ? ആ രാമാസ് ഏജ് 4 times ഓഫ് കൃഷ്ണാസ് ഏജ് ആഫ്റ്റർ 2 years. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ 2 years. അപ്പൊ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മുന്നേ. വർഷങ്ങൾക്ക് ശേഷം ഇൻഡു എത്രയാണ് ഇവിടുത്തെ? 3 times 3 - 1 ഡിവൈഡ് ബൈ 3 - ഇവിടെ എത്ര? 4. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, 3 - 4 എന്ന് പറയുമ്പോൾ -1 ഒന്നും എഴുതാൻ പാടില്ല. ഇത് ഷോർട്ട് കട്ട് മെത്തേഡിൽ മൈനസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 × 2 / 1. ഓക്കെ, 2 × 2 = 1. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 years. ഓക്കെ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് പറക്കി വെച്ചാൽ മാത്രം മതി. ചിന്തിക്കേണ്ട പോലും ഇവിടെ ആവശ്യമില്ല. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. 17-ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പലപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. രമ്യാസ് ഏജ് ഈസ് 3 times ഓഫ് ഹിസ് ധന്യാസ് ഏജ്. ആഫ്റ്റർ 10 years രമ്യാസ് ഏജ് വിൽ ബി 2 times ആസ് ധന്യാസ് ഏജ് പ്രസന്റ് ഏജ് ഓഫ് രമ്യ. നോക്കൂ, എല്ലായ്പ്പോഴും ചോദിക്കുമ്പോൾ ഒരാളുടെ വയസ്സ് വന്നിട്ട് മറ്റൊരാളുടെ വയസ്സാണ് ചോദിക്കുന്നത് അല്ലെ? ഇവിടെ ശ്രദ്ധിക്കുക, രമ്യയുടെ ഏജ് ആണ് 3 times ഓഫ് ഹിസ് ധന്യാസ് ഏജ് എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ചോദിച്ചതും രമ്യയുടെ ഏജ് ആണ്. സാധാരണ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രമ്യയുടെ ഏജ് ചോദിച്ചിട്ട് ധന്യയുടെ ഏജ് ആണ് നമുക്ക് സാധാരണ ഉത്തരത്തിലായിട്ട് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ രമ്യയുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അപ്പോൾ മിക്ക കുട്ടികൾക്കും തെറ്റിക്കും, കാരണം ഈ രണ്ടു പേരുടെയും വയസ്സ് ഓപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ തെറ്റിയിട്ട് മറ്റേ വയസ്സ് എഴുതും, അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ സെയിം തന്നെ, എത്ര വർഷം രമ്യാസ് ഏജ് ഈസ് 3 times ഓഫ് ധന്യാസ് ഏജ് ആഫ്റ്റർ 10 years. അപ്പോൾ 10 × എത്ര വയസ്സാണ്? 10 years. രമ്യാസ് ഏജ് വിൽ ബി 2 times 2 - 1 ഡിവൈഡ് ബൈ 2 - ഇപ്പോൾ 3. ഓക്കെ, അപ്പോൾ 10 × 1 / 1 ദാറ്റ് മീൻസ് 10 years. ഈ 10 years ആരുടെയാണ് ശരിക്കും വയസ്സ്? ഈ 10 years എന്ന് പറയുന്നത് ധന്യയുടെ വയസ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രമ്യ സേജ് എത്രയായിരിക്കും? അപ്പോൾ രമ്യ ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് മനസ്സിലാക്കണം, 10 × 3 3 times അല്ലേ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് മീൻസ് 30 years. ഓക്കെ, ഈ കൺസെപ്റ്റ് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്കിങ്ങനെ ഒരാളുടെ വയസ്സ് തന്നിട്ട് മറ്റൊരാളുടെ വയസ്സ് ചോദിക്കുമ്പോൾ ചെയ്യുന്നത് കിട്ടുന്നത് മറ്റൊരാളുടെ വയസ്സായിരിക്കും. ഈ സ്വയം ആദ്യം പറഞ്ഞ വ്യക്തിയുടെ ആയിരിക്കില്ല. അപ്പൊ ആദ്യം പറഞ്ഞ വ്യക്തി, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് നമ്മുടെ ഫോർമുല, നമ്മൾ ഈ ഐഡിയ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് കിട്ടിയിട്ടുള്ളത് ധന്യയുടെ വയസ്സാണ്. ധന്യയുടെ വയസ്സിൽ നിന്ന് രമ്യയുടെ വയസ്സ് വരുമ്പോൾ 3 times ആണ്. അപ്പോൾ 10 × 3 = 30. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സായിരാം.